ഏറെക്കാലമായി മലയാള സിനിമയിൽ ഒരേ ശ്വാസത്തിൽ കേൾക്കുന്ന രണ്ട് പേരുകളുണ്ട്, മമ്മൂട്ടി മോഹൻലാൽ. രണ്ട് കലാകാരന്മാരും ഏറെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്, എന്നാൽ പരസ്പരം പരസ്യമായി വിലയിരുത്തി കണ്ടിട്ടില്ല. മോഹൻലാൽ ആ പതിവും തെറ്റുകയാണ്. മമ്മൂട്ടിയെക്കുറിച്ചും തന്നെക്കുറിച്ചും കൃത്യമായ ചില നിരീക്ഷണങ്ങൾ മോഹൻലാൽ നടത്തുന്നു നേരെ ചൊവ്വയുടെ രണ്ടാം ഭാഗത്തിലേക്ക്. മലയാള സിനിമയെപ്പറ്റി പറയുമ്പോൾ പല ആളുകളും പറയും മോഹൻലാൽ ഒരു വളരെ സ്വാഭാവികമായ നടന രീതിയുള്ള ആളാണ്, അതേസമയം മമ്മൂട്ടി അത്രയ്ക്കൊരു സ്വാഭാവിക നടനല്ല. രണ്ടുപേരും വളരെ നല്ല നടന്മാരാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെയാണ് ഈ വ്യത്യാസം പറയുക. ഈ മമ്മൂട്ടിയെ ഒരു നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും മോഹൻലാൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അദ്ദേഹം വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിലൊക്കെ അത് പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നിടത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ അത് പറയുകയാണെങ്കിൽ ഒരു ഡയലോഗ് എഴുതിയ ഡയലോഗ് എനിക്കിഷ്ടമുള്ള രീതിയിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് നിർത്തണം, ഇന്ന സ്ഥലത്ത് പിന്നെ ഒരു ഒരു ഒന്ന് പോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു കോമ വേണം. എനിക്കങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റില്ല. മമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, പുള്ളിക്ക് അതിൻ്റെ അപ്പോൾ അത്രയും അദ്ദേഹം ആ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, അത്തരത്തിലുള്ള ഡയലോഗുകൾ അങ്ങനെ തന്നെ പറയണം എന്നുള്ളത്. ഞാൻ അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളല്ല, അത് എൻ്റെ അഭിനയത്തിലും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതായിരിക്കാം ഒരുപക്ഷെ സ്വാഭാവികത എന്ന് പറയുന്നത്. പുള്ളി വളരെ ഭയങ്കര ഡിസയർ, അതായത് അതിനോട് ആവേശമുള്ള ഒരാളാണ്. എനിക്ക് നമുക്ക് ആവേശമുണ്ട്, പക്ഷെ ഈ ഇത്തരത്തിലുള്ള വ്യത്യാസം ഉള്ള ആളാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. വെച്ചാൽ വളരെ പ്ലാൻഡും വളരെ പിന്നെ എന്താണ് ഈ സിനിമ ഇങ്ങനെ തന്നെ ആകണം എന്ന് വളരെ ശഠിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ റോൾ ഏറ്റവും നല്ല ഭംഗിയാക്കണം എന്നൊക്കെ ശഠിക്കുന്ന ആളാണ്. നമുക്കും അങ്ങനെയാണ്, പക്ഷെ ഞാൻ കുറച്ചുകൂടെ ലിബറലാണ്. എങ്കിലും ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില റോളുകൾ കാണുമ്പോൾ ലാലിനെ വളരെ വളരെ നന്നായി എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് റോളുകളാണ്? എത്രയോ സിനിമകൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ട് നമുക്ക് നന്നായി, അദ്ദേഹത്തിന് മാത്രം ചെയ്യാവുന്ന എത്രയോ, ഇപ്പോൾ എന്താണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു വടക്കൻ വീരഗാഥ, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഈ പഴശ്ശിരാജ അല്ലേ, പിന്നെ എത്ര സിനിമകൾ ഇപ്പം അടുത്ത ഇപ്പം അമരം, അല്ലെങ്കിൽ പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഫിലിമുകൾ, അങ്ങനെ എത്രയോ സിനിമകൾ മമ്മൂട്ടിക്ക് മാത്രം ചെയ്യാവുന്ന സിനിമകളായിട്ടാണ്. ഞാനും അദ്ദേഹമായിട്ട് ഏതാണ്ട് 50-52 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ തികച്ചും ഇപ്പോൾ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ എന്നെ മമ്മൂട്ടി അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്ത കാര്യമില്ല. ഞങ്ങൾ രണ്ട് സ്വഭാവമാണ്, രണ്ട് സ്പീഷ്യസാണ്, രണ്ട് പിന്നെ കെമിസ്ട്രിയാണ്. അല്ലെങ്കിൽ ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞത് മമ്മൂട്ടിക്ക് മാത്രം വഴങ്ങുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മോഹൻലാലിന് തോന്നിയിട്ടുണ്ടോ അത് മോഹൻലാലിന് വഴങ്ങാത്തതാണ്, അല്ലെങ്കിൽ അതിന് കൂടുതൽ മമ്മൂട്ടിയാണ് യോജിക്കുക എന്ന്? ഇപ്പം തികച്ചും ഇപ്പോൾ ഇത്തരം ഇപ്പോൾ ഒരു വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമ എന്നെ വിളിച്ചാൽ ഞാൻ ഒരിക്കലും അഭിനയിക്കില്ല. കാര്യം എൻ്റെ ശരീരം കാര്യങ്ങൾ അതൊന്നും ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്, കടത്തലാടൻ അമ്പാടി അല്ലെങ്കിൽ പടയോട്ടം എന്നൊക്കെയുള്ള. അപ്പോൾ അദ്ദേഹത്തിന് മാത്രം വഴങ്ങുന്ന എത്രയോ കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യാം, അതിപ്പോൾ നമ്മുടെ തരത്തിൽ ചെയ്യുന്നതേ ഉള്ളൂ. എന്നാലും ഒരു പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇദ്ദേഹമാണ് ഇതിന്, അതുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമ ചെയ്തത്. അടുത്ത കാലത്ത് വളരെ ഗൗരവമേറിയ ചില പഠനങ്ങൾ തന്നെ ഇതേക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത്, അതൊരു പഠനമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അപ്പോൾ അതിൽ പറയുന്നത് കൗതുകത്തിന് വേണ്ടിയാണെങ്കിലും അതിൽ പറയുന്നത് മോഹൻലാലിനെ ഒരുപക്ഷെ ശ്രീകൃഷ്ണനായിട്ട് കേരളത്തിലെ ആളുകൾ കാണുന്നു, അതേസമയം മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനായി മമ്മൂട്ടിയെ കാണുന്നു. അപ്പോൾ അത്തരം താരതമ്യങ്ങൾക്ക് ശരിക്കും ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമനെക്കാട്ടിലും വലിയ ആളാണ്. അല്ലല്ല, ശരിക്കുള്ള കാര്യത്തിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ നമ്മൾ ആൾക്കാരാണ് അത്തരത്തിലുള്ള ഒരു സെക്റ്റിലേക്ക് മാറ്റിയത്. അപ്പോൾ അത് ഓരോരുത്തരുടെ പഠനങ്ങളാണ്. മലയാള സിനിമയെക്കുറിച്ച് വലിയ പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യമാണ്. വേറെ ഒരു പിന്നെ ഒരു ഇംഗ്ലീഷ് മാഗസീൻ അല്ലെങ്കിൽ ഒരു അതിലൊരു സ്റ്റഡി നടന്നിരിക്കുന്നത് മോഹൻലാലിൻ്റെ സിനിമകൾ എന്ന് പറയുന്ന ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണെന്നാണ്. അല്ലെ, എല്ലാ സിനിമകളിലും മോഹൻലാൽ, അത് അവർ ഒത്തിരി റെഫറൻസ് ഉണ്ട്, ആണുങ്ങളുമായിട്ടാണ് കൂടുതൽ സ്നേഹം. ഇപ്പോൾ ആറാം തമ്പുരാൻ എന്നുള്ള സിനിമയായാലോ, അല്ലെങ്കിൽ നരസിംഹം എന്നുള്ള സിനിമയായാലോ, ഇപ്പോൾ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ സിനിമ പോലും വിനീത് എന്ന് പറയുന്ന ആൾക്കാരെയാണ് അവന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ തൂവാനത്തുമ്പികൾ, ഇതെല്ലാം ഭയങ്കര പ്രണയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ഒരു മെയിൽ എന്ന് പറയുന്ന ആളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, അപ്പോൾ അതൊരു പഠനമാണ്. അതേപോലെ